ഇന്ത്യൻ 2 എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ശങ്കർ അവസാനമായി ഡയറക്റ്റ് ചെയ്ത ചിത്രം തലവരുടെ 2.0 എന്ന ചിത്രമാണ്. അതിനുശേഷം ശങ്കർ നേരെ ഡയറക്റ്റ് ചെയ്യാൻ പോയിരുന്ന പടമായിരുന്നു ഇന്ത്യൻ 2 എന്ന ചിത്രം. ഈ ചിത്രം നന്നായിട്ട് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കുറേ കാലം, ഏകദേശം ചിത്രത്തിന്റെ 60% ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സമയത്തായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ചിത്രത്തിന്റെ ഒരു സ്റ്റണ്ട് സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രെയിൻ തകരാറിലാവുകയും 3 പേർ അതിലൂടെ മരിക്കുകയും ചെയ്തിരുന്നു. മരിച്ച ഓരോ കുടുംബത്തിനും കമലഹാസനും ലൈക്ക പ്രൊഡക്ഷൻസും ശങ്കറും ചേർന്ന് 1 കോടി രൂപ നൽകുകയും ചെയ്തു. കൂടാതെ തന്നെ ഈ ചിത്രീകരണത്തിനിടയ്ക്ക് മറ്റൊരു വലിയൊരു കാര്യവും സംഭവിച്ചു. അതായത്, കമലഹാസന് പ്രോസ്തെറ്റിക് മേക്കപ്പ് അലർജി ആവുകയും ചെയ്തു. ഈ ചിത്രത്തിന് ഇതുപോലെയുള്ള 2-3 പ്രശ്നങ്ങൾ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിപ്പോയിരുന്നു. ശേഷം ശങ്കർ ഡയറക്റ്റ് ചെയ്യാൻ പോയത് രാം ചരണെ വെച്ചൊരു തെലുങ്ക് പടമായിരുന്നു. ഇപ്പോൾ ഇതാ പുതുതായിട്ട് കിട്ടിയ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ 2 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്കയുമായി റെഡ് ജയന്റ് ഫിലിംസ് ഒന്നിക്കുകയാണ്. അതായത്, ഉദയനിധി സ്റ്റാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ഒന്നിക്കുകയാണ്. അതായത്, ഈ 2 പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ ചേർന്നാണ് ഇനി ഇന്ത്യൻ 2 എന്ന ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കമലഹാസൻ ഇപ്പോൾ US അതായത് പ്രോസ്തെറ്റിക് മേക്കപ്പിൻ്റെ ടെസ്റ്റുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം US പോയിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചെത്തുകയും സെപ്റ്റംബറോടുകൂടി ഇന്ത്യൻ 2 എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കും എന്നതാണ് ഇപ്പോഴത്തെ പുതുതായിട്ട് കിട്ടിയ ഒരു ന്യൂസ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പടങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്നായിരിക്കും ഇന്ത്യൻ എന്ന 1996 ചിത്രം. ഈ ചിത്രത്തിന്റെ 2nd എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം പ്രതീക്ഷയാണ്. കൂടാതെ തന്നെ ഇതൊരു ശങ്കർ ചിത്രം എന്ന് പറയുമ്പോൾ പ്രതീക്ഷ വളരെയധികം കൂടുകയാണ്.